ഹലോ സ്ലാമലൈക്കും എന്തല്ല എല്ലാവർക്കും സുഖനല്ലേ ഞമ്മളും സുഖായിച്ചിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾ കുറേ ആൾക്കാർ റിക്വസ്റ്റ് ആക്കിയ പോലെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട വീഡിയോ ആണ് കേട്ടോ ഡെയിൻ മേ അപ്പം രാവിലെ മുതൽ രാത്രി വരെയുള്ള എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഒരുപാട് റെസിപ്പീസിനുണ്ട് ഒരുപാട് കാര്യങ്ങൾ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ നിങ്ങൾക്ക് ഇഷ്ടമാവാന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്കും കൂടെ ചെയ്യാൻ മറക്കരുത് അഞ്ച് മണിക്ക് അലാറം വെച്ചിട്ടുണ്ടായിരുന്നു ഒരു അഞ്ചാഞ്ചല്ലായ്പത എണീച്ചിട്ടുണ്ട് അപ്പോൾ അല്ലേ ഞാൻ കിടക്കുമ്പം ജീരകമൈലാഞ്ചി ശർക്കര മയിലാഞ്ചി എന്നെല്ലാം പറയില്ലേ ആ ഇതിൻ്റെ റെസിപ്പി ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതെങ്ങനെ എന്നെല്ലാം അപ്പം അത് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് ചെറിയൊരു ബോട്ടിലാക്കിയിട്ട് അങ്ങനെ വെക്കല അപ്പം അതിട്ടിട്ട് കിടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാനിങ്ങനെ നികത്ത് വന്ന് പോയി എന്ന് കണ്ടാൽ ഞാൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇടലുണ്ട് അങ്ങനെ കുറച്ച് മൈദപ്പൊടി കൂട്ടിയിട്ട് അങ്ങനെ ഇട്ടാൽ മതിയല്ലോ അങ്ങനെ കെടുക്കുമ്പോൾ ഇട്ടിട്ട് കിടന്നതാണ് അപ്പം പകുതി മുക്കാലും നികത്തുമെന്ന് പോയിട്ടുണ്ട് ഇട്ടാം ഏടിയല്ല എൻ്റെ മുടിമ്മൽ അല്ലെങ്കിൽ ചെവിയിൽ പിന്നെ ചങ്കിലെല്ലാം ആയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഇടയ്ക്ക് എൻ്റെ മുഖത്തും ആവലുണ്ട് അപ്പം ഞാൻ വേഗം മിറർ നോക്കിയതാ അപ്പം മുഖത്തൊന്നും ആയിട്ടില്ല അപ്പം നോക്കുമ്പോൾ മുടിയിലും ചങ്കിലും എല്ലാം ആയിട്ടുണ്ട് പിന്നെ ഫാത്തവന് ഭയങ്കര പേടിയാണെന്നിട്ടാ എൻ്റെ അടുത്ത് പറയല കൈ വിട്ടുവച്ചോ എൻ്റെ അടുത്തേക്ക് വരിക വേണ്ട പിന്നെ അഥവാ ആയിട്ടുണ്ട് ഓഫീസിൽ പോവാനുള്ളതാണെന്നെല്ലാം പറയലുണ്ട് കേട്ടാ അപ്പം ഞാനതെല്ലാം ശ്രദ്ധിക്കലുണ്ട് ആദ്യം നമ്മൾ എണീച്ച പാടനിലേ രണ്ട് കൈയും നല്ലവണ്ണം കഴുകണം കേട്ടാ ഇപ്പം ഞാൻ മെഹന്തിട്ടതുകൊണ്ട് കഴുകിയതല്ല അല്ലെങ്കിലും ഞാൻ ആദ്യം രണ്ട് കൈയും നല്ലവണ്ണം കഴുകിയിട്ടാണ് പിന്നെ നമ്മള ഫ്രഷാവലും കാര്യങ്ങളൊക്കെ നടത്തല് ഫ്രഷ് ആവലെല്ലാം കഴിഞ്ഞിട്ട് നിസ്കരം കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് താ ഞാൻ ഫസ്റ്റ് ചെയ്യുന്ന കാര്യമാണ് എൻ്റെ ഫേസിലില്ല ഞാൻ നിങ്ങളുടെ അടുത്ത് മുന്നേ വ്ലോഗിലെല്ലാം പറയലുണ്ട് ഞാൻ സ്പ്രേ ചെയ്തില്ലേ അത് റോസ് വാട്ടറും കുറച്ച് ഗ്ലിസറിനും കൂടെ ആഡ് ആക്കിയിട്ട് അവിടെ വെക്കുന്ന കേട്ടോ എന്നിട്ട് അത് ഇങ്ങനെ സ്പ്രേ ചെയ്യുന്നതാണ് എന്നിട്ട് നല്ലോണം ഒന്ന് ടാപ്പാക്കി കൊടുക്കുക എന്നിട്ട് അതൊന്ന് ഉണങ്ങിയതിൻ്റെ ശേഷം മോയ്സ്ചറൈസറ് യൂസാക്ക കേട്ടോ ഏത് മോയ്സ്ചറൈസറാണ് നമ്മൾ യൂസ് യൂസാക്കുന്നതും അത് കുറച്ചിട്ട് കൊടുക്കുക ഈ കാര്യങ്ങളെല്ലാം ഞാൻ ഡെയിലി ചെയ്യുന്നതാണ് ചെയ്യുന്നതാന്നിട്ടാ ഇനിയിപ്പം രാത്രി കിടക്കുന്ന നേരത്തും ഞാൻ ഇങ്ങനെ തന്നെയാണ് ചെയ്യൽ സ്പ്രേ ചെയ്യും എന്തെങ്കിലും മോയ്സ്ചറൈസർ ഇട്ടുകൊടുക്കൂട്ടാ അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ മുന്തിരി വെള്ളത്തിൽ ഇട്ടിട്ട് വെച്ചിട്ടുണ്ടെൻ്റെ ബ്ലാക്ക് മുന്തിരി ഇതും ഞാൻ കുറേ ആയിട്ടാണ് ഫോളോ ചെയ്യുന്നത് അതിൻ്റെ അത് ഞാൻ പറഞ്ഞില്ല ഡ്രൈ സ്കിൻ ആയിരുന്നു എൻ്റെ അതിന്ന് അപ്പം അതെല്ലാം മാറിയത് ഇതുകൊണ്ട് തന്നെ പിന്നെ ഒരു ലിറ്റർ വെള്ളം രാവിലെ തന്നെ കുടിക്കും നമ്മൾ പ്രാർത്ഥനയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം മുന്തിരി വെള്ളത്തിലിട്ട് കുടിച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നെ ആദ്യം അര ലിറ്റർ കുടിക്കും പിന്നെ അര ലിറ്റർ കുടിച്ചിട്ട് പിന്നെയാണ് കേട്ടോ നേരെ കിച്ചണിലേക്ക് പോവൽ അപ്പോൾ അതിന് നമ്മളെ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ചെയ്യുമല്ലോ ഇനി ഇതാ നേരെ കിച്ചണിലേക്ക് വന്നിട്ടുണ്ട് ഇന്ന് വെള്ളിയാഴ്ച തന്നിട്ടാ ഇന്ന് ലീവ് വന്ന് പാത്തവനെ അപ്പോൾ കുറച്ചെല്ലാം ടൈം ഇടുന്നതിന് ശേഷമാണ് കേട്ടോ ഞാൻ കിച്ചണിലേക്ക് വന്നിട്ടുള്ളത് അപ്പോൾ അതാ ഇന്നലെ രാത്രി കിടക്കുമ്പോൾ ഞാൻ ഓട്സ് ബദാം പിന്നെ അണ്ടിപ്പരിപ്പ് പിന്നെ കടലല്ലേ വറക്കുന്ന കടല അത് പിന്നെ ഫ്ലാക്സീഡ് ഇതെല്ലാം ഇട്ടിട്ടില്ലേ ഞാൻ വറുത്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ജസ്റ്റ് ചൂടാക്കിയിട്ട് അത് ഇതാ മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് പൊടിച്ചിട്ടുണ്ട് ഇടാം നല്ലോണം പൊടിയേണ്ട ചെറുതായിട്ട് ഒരു തരി തരിയുള്ളത് നല്ലതാണ് അങ്ങനെ ആക്കിയിട്ട് പൊടിച്ചിട്ട് ഇതാ ഒരു ബോട്ടിലാക്കിയിട്ട് വെക്കുന്നുണ്ട് കേട്ടോ ഇതാണ് നമ്മളെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പോൾ പാലില്ലേ നമുക്ക് രണ്ട് ഗ്ലാസ് ആണ് വേണ്ടത് അപ്പം ഞാൻ അര ഗ്ലാസ് പാലെടുത്തിട്ട് ബാക്കിയുള്ളത് വെള്ളമൊഴിച്ചിട്ട് കൊടുക്കാം എന്നാ ചെയ്യുന്നുള്ളത് അപ്പോൾ അര ഗ്ലാസ് പാലൊഴിച്ചതിന് ശേഷം ബാക്കി രണ്ട് ഗ്ലാസ്സിനുള്ള വെള്ളമൊഴിച്ചെടുത്തിട്ട് നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് എന്നിട്ട് ഇതാ രണ്ട് ഗ്ലാസ് എടുത്തിട്ട് അതിലേക്ക് ആദ്യം ഈത്തപ്പഴം എടുക്ക ഈത്തപ്പഴം നമ്മൾ കഴിയുന്നതും ഒരു മൂന്നെണ്ണം എല്ലാം കഴിക്കാൻ നോക്കട്ടോ ഒരു ദിവസം രാവിലെ അപ്പോൾ അതാ എനിക്കും വധുവിനുമായിട്ട് ഒരാറ് ഇത്തപ്പഴെ എടുത്തിട്ടുണ്ട് അപ്പോൾ ചെറിയ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് ചെയ്തിട്ട്താ ഗ്ലാസ്സിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതാന്നിട്ടാ മധുരത്തിനായിട്ട് ചേർത്ത് കൊടുക്കുന്നുള്ളത് പിന്നെ അതിലേക്ക് ചിയാ ജിയാസിഡ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അര ടീസ്പൂൺ ഇട്ടാ അതൊരിക്കലും കൂടി പോയത് ഒരു ടേബിൾ സ്പൂൺ വരെ ഒരു ദിവസം കഴിക്കാമെന്നാന്ന് പറയുന്നുള്ളത് ഞാൻ മാത്രം അര ടീസ്പൂൺ എടുത്തിട്ടുള്ളൂ എന്നിട്ട് ആ രണ്ട് ഗ്ലാസ്സിലേക്കും കുറച്ച് കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഓട്സിൻ്റെ മിക്സ്ഡ് പൗഡർ ഉണ്ടാക്കി പൊടിച്ചിട്ട് വെച്ചില്ല അത് രണ്ട് ടേബിൾ സ്പൂണ് ഓരോരോ ഗ്ലാസ്സിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് തിളച്ച പാൽ അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കിയിട്ട് ഒരഞ്ച് മിനിറ്റ് അട വെച്ചാൽ മതി കേട്ടോ അപ്പം നല്ല പുതിർന്നിട്ട് കുറച്ചൊന്ന് കട്ടിയായിട്ട് വന്നിട്ടുണ്ടാവും ഒരു അഞ്ച് മിനിറ്റ് എന്തായാലും വെക്കട്ട വെച്ചാലാണ് നല്ല തിക്കായിട്ട് വരുള്ളൂ അപ്പോൾ ഞാന്ന് തിളച്ച പാൽ ഒഴിച്ചതല്ലേ അപ്പം അതുകൊണ്ട് തന്നെ ഓർ സ്വലം നല്ലോണം ആ ഒരു തിളച്ച പാലിൽ കിടന്നിട്ട് ഒന്ന് തിക്കായിട്ട് വരും എന്നിട്ട് അതാ ഇതാന്നിട്ടാ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ പിന്നെ പാൽ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ വെള്ളം ഒഴിച്ചിട്ട് അങ്ങനെ തിളപ്പിച്ചാലും മതിയിട്ടാണ് പാൽ ഒഴിക്കണമെന്നില്ല ഞാൻ കുറച്ച് പാലെടുത്തിട്ട് ബാക്കി വെള്ളമാണ് ഒഴിച്ചിട്ടുള്ളത് പിന്നെ ഇതിൽ വേണമെന്നുണ്ടെങ്കിൽ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്തിട്ടിടാം ഇതൊരു പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് നമുക്ക് പെട്ടെന്നൊന്നും വിഷക്കൂലട്ടോ ഇതിലേ ജി ആസിഡും കാര്യങ്ങളൊക്കെ ചേർത്തോണ്ട് തന്നെ പെട്ടെന്നൊന്നും വിഷക്കൂല അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അടുത്ത് ചെയ്യുന്നത് എന്താണെന്നറിയാം ഞാൻ മൂന്ന് ലിറ്റർ വെള്ളം എനിക്ക് കുടിക്കാനുള്ളത് ഞാൻ കറക്റ്റാക്കിയിട്ട് അട വെക്കലോ അതിൽ നിന്നെല്ലാം എടുത്തിട്ട് ഒരു ബോട്ടിലാക്കിയിട്ട് മൂന്ന് ലിറ്റർ കറക്റ്റാക്കിയിട്ട് വെക്കും എന്നിട്ട് പിന്നെ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് അങ്ങനെ കുടിക്കലാണ് എപ്പോഴെന്നൊന്നുമില്ല നമ്മൾ ഫുഡ് ഉണ്ടാക്കുന്ന ടൈമിലും ഒക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് കുടിക്കും പക്ഷേ മൂന്ന് ലിറ്റർ എന്തായാലും കുടിച്ചിരിക്കൂട്ടോ അപ്പം നിങ്ങളായാലും ഡ്രൈ സ്കിൻ ഉള്ളവർ കുറെ ആൾക്കാരെ എനിക്ക് കമൻറ്റാക്കലുണ്ട് അപ്പോൾ അവരുടെ അടുത്തൊക്കെ എനിക്ക് പറയാനുള്ളത് നല്ലോണം വെള്ളം കുടിക്കുക ഒരു മൂന്ന് ലിറ്റർ കണക്കാക്കിയിട്ട് തന്നെ വെള്ളം കുടിക്കുക അപ്പം നിങ്ങൾക്ക് തന്നെ മനസ്സിലാവൂട്ടോ ഡ്രൈ സ്കിൻ എല്ലാം പോയിട്ട് നല്ല ഗ്ലോ ആവും സ്കിന്നെല്ലാം അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട്താ അതിനിപ്പം വാഷ് ആക്കാനുണ്ട് അപ്പോൾ ഫാദുവിൻ്റെ പാൻറ്റിലല്ലേ എനിക്ക് നോക്കുമ്പോഴും പൈസ കിട്ടും കേട്ടോ നോട്ട് കിട്ടില്ല ചില്ലറ പൈസയെ കിട്ടുള്ളൂ അപ്പോൾ ഞാൻ എപ്പോഴും നിങ്ങൾക്ക് എന്താ നോട്ട് വെച്ചാൽ നോട്ട് എനിക്ക് എടുക്കാമല്ലോ നോട്ട് ഞാൻ ഒരിക്കലും വെക്കല ചില്ലറ പൈസ മറന്നിട്ട് എന്ന് പറയില്ല പിന്നെ ഞാൻ വിചാരിച്ച ആ മോശമില്ല ചില്ലറ പൈസങ്കിലും ചില്ലറ പൈസ ഇവിടുത്തെ ഒരു തിറ നാട്ടത്തെ ഇരുപത്തി മൂന്ന് രൂപയല്ലേ ആ മോശമില്ല ഒരു തിറമെങ്കിലും ഒരു തിറം അങ്ങനെ എടുത്ത് വെക്കലുണ്ട് കേട്ടോ കട്ടെടുത്തിരുന്നു വെക്കലല്ല ഫാദറിനെല്ലാം അറിയൂട്ടാ പിന്നെ ഇപ്പം പറയും എന്തെങ്കിലും നമ്മൾ ഓർഡർ ആക്കലില്ല ഇല്ലേ പരിക്ക്ല്ലാം അപ്പം ചില്ലർ പൈസ എടുത്തിട്ട് കൊടുക്കലാന്നെട്ടാ അങ്ങനെ ഇന്ന് വാഷ് ആക്കുന്ന ദിവസമാണ് അപ്പം അതുകൊണ്ടുതന്നെ വാഷ് ആക്കാനെല്ലാം ഇടലാം പിന്നെതാ ബെഡ്ഷീറ്റും ബെഡൊക്കെ തട്ടി വരിച്ചിട്ട് ഇട്ടിട്ടുണ്ട് പിന്നെ ഇന്നലെ മെഹന്തി ഇട്ടിട്ടുണ്ടായിരുന്നല്ലേ അപ്പം അതിൻ്റെ ആ ഒരു പാത്രം അവിടെ തന്നെ വെച്ചിട്ടുണ്ടായിനിടാം അപ്പം അതൊക്കെ ഒന്ന് കിച്ചണിൽ കൊണ്ടിട്ട് വാഷാക്കാൻ വയ്ക്കല ഇനി ഇതാ നിറ കിച്ചണിലേക്ക് വന്നിട്ടുണ്ട് ഇനിയിപ്പം ഉച്ചക്കുള്ള ഫുഡൊക്കെ റെഡിയാക്കാനുണ്ട് അതിന് മുന്നേ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആക്കിയ പാത്രം ഞാൻ ആടെ തന്നെ വെച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു പാലെല്ലാം കായ്ച്ചതല്ലേ അപ്പം വെള്ളമെല്ലാം ഒഴിച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പം അതൊക്കെ ഒന്ന് ക്ലീനാക്കിയെടുത്ത് അതിൻ്റെ ശേഷം വേഗം ചോറ് വെക്കലാണ് കേട്ടോ റൈസ് കുക്കറിലാണ് ഞാൻ ഇറക്കി വെക്കൽ അപ്പം അതുകൊണ്ടുതന്നെ ചോറ് വേഗം അരി വേഗം കഴുകിയിട്ട് തിളച്ചിൻ്റെ ശേഷം റൈസ് കുക്കറിലേക്ക് ഇറക്കി വെക്കല അപ്പോൾ ഇന്നലെ ഞാൻ മലപ്പുറത്തിലെ വെള്ളിയാഴ്ചയുടെ സ്പെഷ്യൽ ആക്കലുണ്ട് കുമ്പളങ്ങൻ്റെ കറി ബീഫ് വരട്ട് പിന്നെ എന്തെങ്കിലും ഉപ്പേരി പപ്പടം അപ്പം അതാക്കെന്ന് വിചാരിച്ചിട്ടാണ് എനിക്ക് കുറേയായി ഭയങ്കര പൂതിയാണ് ഒരു കൊതിയാവല്ല ഉണ്ടാവല്ലേ അപ്പം അതിന് വേണ്ടിയിട്ട് കുറേയായിട്ട് എനിക്ക് കുമ്പളങ്ങ കറിക്കെല്ലാം പൂതിയാവാൻ തുടങ്ങിയിട്ട് അപ്പം ഞാൻ കുമ്പളങ്ങ് കൊടുന്ന് വെച്ചിട്ടുണ്ടെന്നെ ലാസ്റ്റിൽ നെസ്റ്റോളിൽ പോയപ്പം അപ്പം അതുണ്ട് പിന്നെ ബീഫ് ഫാദറിനെ ഇവിടുന്ന് ഫ്രഷ് ആയിട്ട് വിളിപ്പിക്കാമെന്ന് പറഞ്ഞപ്പം ഫാദർ ബീഫ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ആക്കിയതിന് ശേഷം ബീഫ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അവിടെ തായൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ വെക്കുന്നതാ ഇനിയിപ്പം ഇന്നക്കുള്ള എന്തെല്ലാം ഉണ്ടാക്കുന്നത് അതനുസരിച്ചുള്ള പച്ചക്കറികളെല്ലാം ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെക്കലാണ് പിന്നെ നമ്മളെ മലപ്പുറം സ്റ്റൈലുള്ള ഈ കുമ്പളങ്ങ പിന്നെ ഒരു പ്രത്യേകതയും കൂടെ ഉണ്ട് കേട്ടോ നമ്മൾ അത് എടുത്ത് വച്ചാലില്ലേ അതായത് രണ്ട് ദിവസം മൂന്ന് ദിവസം എല്ലാം ചട്ടിയിൽ വെച്ചിട്ട് കറി വെച്ചിട്ട് കൂട്ട ചട്ടിയിൽ ഉണ്ടാക്കണം നല്ല ടേസ്റ്റാണ് ഒരു ദിവസം കഴിയുന്നിടത്തോളം ആ ഒരു കറീൻ്റെ ടേസ്റ്റ് കൂടി കൂടി വരില്ല പിന്നെ തൈര് ഒഴിച്ചിട്ടും ഉണ്ടാക്കുക സോറി മോരൊഴിച്ചിട്ടും ഉണ്ടാക്കലുണ്ട് അതേപോലെ തന്നെ പുളി പീഞ്ഞു പാർന്നിട്ട് അങ്ങനെ ഉണ്ടാക്കലുണ്ട് കേട്ടോ ഞാനിപ്പം ഒഴിച്ചിട്ടാണ് ഉണ്ടാക്കുന്നുള്ളത് അപ്പോൾ ഇതാ ഒരു ചെറിയ കഷ്ണം കുമ്പളങ്ങ എടുത്തിട്ട് ഞാൻ ഞാനെന്താ ഇതുപോലെ ക്യൂബ്സാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഉള്ളിലത്തെ ആക്കൂരകളും അതെല്ലാം കട്ട് ചെയ്യുന്ന എല്ലാവർക്കും ആ ആക്കൂരെല്ലാം റിമൂവ് ആക്കണം കേട്ടോ ആ തൊലിയെല്ലാം റിമൂവ് ആക്കണം എന്നിട്ട് നല്ലോണം കഴുകിയിട്ട് ഇതാ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ സാധാരണ വെള്ളരിയെല്ലാം കട്ട് ചെയ്യുന്നില്ല അതേപോലെ തന്നെ കട്ട് ചെയ്തെടുക്കുക എന്നിട്ട് ഇതാ കുക്കറിലാന്നിട്ടാണ് ഞാനിപ്പോൾ രണ്ട് വിസിലാക്കി എടുക്കുന്നതാണ് പെട്ടെന്ന് വേവിച്ചെടുക്കുക എന്ന് വിചാരിച്ചിട്ട് വേണം എന്നാൽ ചട്ടിയിലാണ് കേട്ടാ നല്ലത് വേവിച്ചെടുക്കാനായിട്ട് നമ്മളെ പരിലെല്ലാം ഇതില്ലേ അടുപ്പ് വെച്ചിട്ടാണ് വെച്ചിട്ടാന്നട്ടെ ചട്ടിയിൽ വെച്ചിട്ടാണ് ഉണ്ടാക്കലി ഭയങ്കര ടേസ്റ്റാന്നിട്ട് കുറേ ഉണ്ടാക്കി വെക്കും മൂന്ന് ദിവസത്തിനെല്ലാം ഉണ്ടാക്കി വെക്കല അപ്പോൾ അതാ ഞാനിപ്പോൾ കുറച്ച് ഉണ്ടാക്കുന്നുള്ളൂ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വെള്ളരി കഷ്ണം ഇട്ടുകൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് കുറച്ച് പച്ചമുളകും മഞ്ഞൾപ്പൊടി ഉപ്പ് ഇത് മാത്രം ഇട്ടു കൊടുത്തിട്ടുണ്ട് കേട്ടോ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ടൊന്ന് മൂടി വെച്ചിട്ട് രണ്ട് വിസിലാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ ഇതാ ബീഫ് കൊണ്ടുവന്നിട്ടുണ്ടേന് അത് നല്ലോണം കയക്കി വാഷ് ആക്കിയിട്ട് വെള്ളം ഇട്ടിട്ട് അടവെച്ചിട്ടുണ്ടേന് അപ്പോൾ അത് ഇതാ ഒരു ബൗളിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഇതാ ഒരു നാലഞ്ച് ഇതൊരു കിലോ ബീഫാന്നിട്ടാ നാലഞ്ചള്ളി വെളുത്തുള്ളി പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അത് ഇതാ ഇതുപോലെ കുത്തിയിട്ട് ചേർത്ത് കൊടുക്കട്ടാ ഇങ്ങനെ പേസ്റ്റാക്കി ചേർത്ത് കൊടുക്കണ്ട ഇതുപോലെ ജസ്റ്റ് ഒന്ന് കുത്തിയിട്ട് ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് പൊടികളായിട്ട് വേണ്ടതില്ല അഞ്ച് ടീസ്പൂണ് മല്ലിപ്പൊടി അഞ്ച് ടീസ്പൂണ് മുളക് പൊടി നിങ്ങൾക്ക് എരിവ് വേണമെന്നുണ്ടെങ്കിൽ എരിവെള്ളം മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഞാനിപ്പം കാശ്മീരി മുളക് പൊടിയാന്നിട്ടാ ചേർത്ത് എടുക്കുക മല്ലിപ്പൊടിയും മുളക് പൊടിയും അഞ്ചഞ്ച് ടീസ്പൂൺ തന്നെ ചേർത്ത് കൊടുക്കട്ടെ അത് കറക്റ്റ് അളവാന്ന് പിന്നെ അതിലേക്ക് അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക പിന്നെ മെയിനായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കാൽ ടീസ്പൂണ് ഉലുവട്ട ഉലുവെന്തായാലും നിങ്ങൾ ചേർത്ത് കൊടുക്കണം പിന്നെ അര ടീസ്പൂണ് ചെറിയ ജീരകത്തിൻ്റെ പൊടിയും അര ടീസ്പൂണ് വലിയ ജീരകത്തിൻ്റെ പൗഡർ കിട്ടാം ഇതും നിങ്ങൾ ചേർത്ത് കൊടുക്കണം എന്നാലിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവുക പിന്നെ കൂടി പോകേണ്ട അര ടീസ്പൂൺ മാത്രം മതി കൂടിപ്പോയാൽ അതിൻ്റെ ഒരു ആ ജീരകത്തിൻ്റെ ടേസ്റ്റ് മുന്നിട്ട് നിൽക്കും കിട്ടാം എല്ലാം കുറച്ച് കുറച്ച് ഇട്ടുകൊടുക്കുക പിന്നെ കുറച്ച് തോനേൻ്റെ കറിവേപ്പിലേ ചേർത്ത് കൊടുക്കുക പിന്നെ ഈ ഒരു ബീഫിന് പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക പിന്നെ രണ്ട് ടേബിൾ സ്പൂണോ മൂന്ന് ടേബിൾ സ്പൂണോ വെളിച്ചെണ്ണ ഇട്ട നല്ല ഫ്രഷ് ആയിട്ടുള്ള വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക നല്ല നാടൻ ടേസ്റ്റ് വരും കേട്ട വെളിച്ചെണ്ണയിൽ ചെയ്താൽ അതും കൂടെ ചേർത്തെടുത്തിരുതാ കൈവച്ചിട്ട് നല്ലോണം എന്ന് മിക്സാക്കി കൊടുക്കുക ഇനി ഇതാ കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനിപ്പം സ്റ്റീലിൻ്റെ കുക്കറാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ തന്നെ ഒരു ഏഴെട്ട് പീസിൽ വേണ്ടി വരും കേട്ടാ അലുമിനിയത്തിൻ്റെ ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വേവും അപ്പോൾ അതാണ് ഞാൻ കുറച്ച് ഒരു ടേബിൾ സ്പൂണ് വെള്ളം ആ ഒരു ബൗളിൽ ഒന്ന് ചുരട്ടിയിട്ട് മസാലക്കെ ഉണ്ടായതുകൊണ്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഒരു ടേബിൾ സ്പൂണ് മാത്രം കേട്ടോ വെള്ളം ഒഴിച്ച് കൊടുക്കണ്ട ഇതിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വരും അപ്പോൾ സ്റ്റീലിൻ്റെ ആയതുകൊണ്ട് ഞാൻ പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചെടുത്തതാണ് പെട്ടെന്ന് പറ്റുമല്ലോ സ്റ്റീലില് ബീഫവിടെ വേവിക്കാനും വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് ഇനിയിപ്പം താ ഇന്ന് പച്ചക്കറിയാക്കുന്നുള്ളത് ബീട്രൂട്ട് ക്യാരറ്റ് പിന്നെ ഉള്ളി തക്കാളി ഇതെല്ലാം ഇട്ടിട്ട് ആ കട്ട് ചെയ്തിട്ട് അങ്ങനെയാണ് വറവാക്കുന്നുള്ളത് അപ്പം താ ഞാൻ വലിയ വലിയ തൊലിയെല്ലാം കളഞ്ഞിൻ്റെ ശേഷം കൈകി വീറ്റിൻ്റെ ശേഷം അതാ വലിയ വലിയ പീസാക്കിയിട്ട് ഞാൻ ചോപ്പറിലിട്ടിട്ട് പെട്ടെന്ന് കട്ട് ചെയ്തെടുക്കാനുള്ള മടിയുണ്ട് ചോപ്പറിലിട്ടിട്ട് ഒന്ന് ചോപ്പ് ചെയ്തെടുക്കാം എന്നിട്ടാ ചെയ്യുന്നുള്ളത് ഞാനില്ലേ ക്യാരറ്റ് പച്ചക്കറിക്കായാലും സാമ്പാർ കായലൊക്കെ ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ ഇല്ലേ രണ്ട് പീസ് ഇത് കണ്ട കട്ടുമ്പോഴുള്ള രണ്ട് പീസ് കാണുന്നില്ലേ അത് ഞാൻ ഇങ്ങനെ പണിയെടുത്തോണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കും കേട്ടോ അതെല്ലാം നല്ലതാന്ന് നമ്മൾ ചിലപ്പം അവർക്ക് ടൈമൊന്നും ഉണ്ടാവില്ലല്ലോ ആ ക്യാരറ്റ് മാത്രം ഇരുന്ന് കഴിക്കാനെല്ലാം ജ്യൂസാക്കി കഴിക്കാനല്ല അപ്പം ഇതേപോലെ കട്ടാക്കാൽ നമുക്ക് പണിൻ്റെ അടിയിൽ ഇങ്ങനെ വായിക്കിട്ടിട്ട് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കാം നമ്മൾ ഹെൽത്തിന് നല്ലതാണ് കേട്ടോ ക്യാരറ്റ് ബീട്രൂട്ട് ഇതെല്ലാം അതെല്ലാം ഞാൻ കഴിക്കലുണ്ട് അതെല്ലാം ഞാൻ വ്ളോഗിലെല്ലാം പറയലുണ്ട് ഇനിയിപ്പം എപ്പോഴും ഞാൻ പറയുന്നില്ല കേട്ടോ ഇനി ഇതാ കുമ്പളങ്ങൻ്റെ കറിക്ക് ഒരു അരവ് റെഡിയാക്കണം അതിനായിട്ട് ഇത് തേങ്ങ ഞാൻ പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് കുറച്ച് ജീരകം അതുപോലെ തന്നെ ഉള്ളി ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ രണ്ട് രണ്ട് പീസ് ഇട്ടു കൊടുക്കുക കുറച്ച് തേങ്ങ കൊള്ളും ഇട്ടുക ഒരു അരക്കപ്പ് തേങ്ങ കൊള്ളും കുറച്ച് വെള്ളം കുറച്ച് മഞ്ഞൾപ്പൊടി വെച്ചിട്ട് നല്ലോണം പേസ്റ്റ് പോലെ അരച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഏകുദ കുമ്പളങ്ങ രണ്ട് പീസിലാക്കിയിട്ട് ഞാൻ ഓഫാക്കി വെച്ചിട്ടുണ്ടേന് അപ്പോൾ എനിക്ക് തോന്നിയിട്ടാണ് രണ്ട് പീസിൽ വേണ്ടില്ലേന് ഒറ്റ പീസിൽ ഓഫ് ആക്കിയിട്ട് വെക്കുക തന്നെ ഇതിപ്പം നല്ലോണം വെന്തിട്ടുണ്ട് കേട്ടോ കുറച്ചിങ്ങനെ കഷ്ണങ്ങൾ കഴിക്കാൻ കിട്ടുന്നുട്ടോ അപ്പോൾ ഞാൻ ടേസ്റ്റ് ഇത് നല്ലോണം സോഫ്റ്റ് ആയിട്ടുണ്ടെന്ന് അപ്പോൾ അതാ ഞാനിപ്പം ചട്ടിയിലേക്ക് മാറ്റുന്നുണ്ട് കേട്ടോ ആ കഷ്ണങ്ങളും കുറച്ച് വെള്ളം എല്ലാം ഉണ്ടെങ്കിൽ മുഴുവനായിട്ട് മുഴുവനായിട്ടിതാ ചട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ട് അതിലേക്ക് ഇതാ അരച്ച അരവില്ല അത് ഇതാ മുഴുവനായിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി വെള്ളം ഒന്നും ഒഴിച്ചു കൊടുക്കണ്ട കേട്ടോ അത് കുറച്ച് കട്ടിണ്ടാവും ഇങ്ങനെ ഇളക്കി കൊടുക്കുമ്പം വെള്ളം ഒഴിച്ചു കൊടുക്കണ്ട ഇനിയിപ്പം ഇതിലേക്ക് മോരുണ്ടെന്നുണ്ടെങ്കിൽ മോര് അരക്കപ്പ് ഒഴിച്ചു കൊടുക്കാം എൻ്റെ അടുത്ത് ഇപ്പം മോരില്ലാത്തത് തൈര് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ എടുത്തിട്ട് ഒന്ന് കട്ടകളൊക്കെ ഒന്ന് ഉടച്ചിട്ട് അതാണ് കേട്ടോ ലാസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുള്ളത് അപ്പോൾ അതാ തേങ്ങയും അതേപോലെ തന്നെ ആ ഒരു കുമ്പളങ്ങ വെന്തതും എല്ലാം കൂടെ തേങ്ങ ചേർത്തിൻ്റെ ശേഷം ഒന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് നല്ലോണം തിളച്ചതിൻ്റെ ശേഷം ആ തേങ്ങ എല്ലാം ഒന്ന് വെന്ത് വന്നതിൻ്റെ ശേഷം തീ ഓഫാക്കുന്നുണ്ട് കേട്ടോ ആ തീ ഓഫാക്കിയതിൻ്റെ ശേഷമാണ് ഇതിലേക്ക് തൈര് മിക്സാക്കിയത് ചേർത്തെടുക്കുന്നുള്ളത് കറി തിളച്ചുകൊണ്ടിരിക്കുമ്പം ചേർത്ത് കൊടുക്കാതിട്ട തൈര് തീ ഓഫാക്കിയിട്ട് ഒന്ന് നല്ലവണ്ണം ഇളക്കിയതിന് ശേഷം മാത്രം തൈര് ചേർത്ത് കൊടുത്താൽ മതി തൈരല്ല മോര് എന്നിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സാക്കിയിട്ട് അവിടെ മാറ്റി വെക്കാം അപ്പം തൈര് കറി റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പം അതൊന്ന് വറവിടാനുണ്ട് അപ്പം അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി അടുത്തത് ബീഫ് വരട്ട് റെഡിയാക്കുക ഇനി ആയിട്ട് ഇതാ ഒരു പരുന്ന ചട്ടി എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് മൺചട്ടിയാന്ന് അതിലേക്ക് താ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക വെളിച്ചെണ്ണ തന്നെ ചേർത്ത് കൊടുക്കട്ടെ എന്നിട്ട് അതിലേക്ക് ഇതാ ഉള്ളി ഒണിയനില്ലേ ഒരു രണ്ടെണ്ണം ചെറുതായതുകൊണ്ട് രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് വലുതാന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് മതി ആക്കി കട്ട് ചെയ്തിട്ട് അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് തോനെ കറിവേപ്പില ചേർത്ത് കൊടുക്കട്ടെ ഉള്ളി നല്ലോണം എന്ന് വാടി വന്നാൽ കറിവേപ്പില ചേർത്ത് കൊടുക്കുക പിന്നെ തേങ്ങാ കൊത്ത് തേങ്ങാക്കോത്ത് മസ്റ്റായിട്ട് ചേർത്ത് കൊടുക്കട്ടെ നല്ല ടേസ്റ്റാന്ന് അപ്പോൾ ചെറിയ ചെറിയ പീസാക്കിയിട്ട് തേങ്ങാക്കൊത്ത് ഒരു കാൽ കപ്പ് ചേർത്ത് അതും കൂടെ ഒന്ന് മൂത്ത് വന്നാൽ നമ്മൾ ബീഫ് വേവിച്ച് വച്ചതില്ലേ അത് ഇതിലേക്ക് മുഴുവനായിട്ട് തന്നെ ചേർത്ത് കൊടുക്കുക ഹൈ ഫ്ലെയിമിൽ വെക്കട്ടെ എന്നിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സാക്കിയിട്ട് വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുത്തിട്ട് ഒരു ഗ്രേവി പോലെ ആവും ആ ഒരു ടൈമിൽ തീ ഓഫാക്കിയാൽ മതി കേട്ടോ നല്ല മണം നല്ല ടേസ്റ്റായിട്ട് അപ്പോഴും എനിക്ക് വായിന്ന് വെള്ളം വരുന്നുണ്ട് അടിപൊളി ടേസ്റ്റാണ് ഒരു ബീഫിൻ്റെ വരട്ട് നിങ്ങളെന്തായാലും ഉണ്ടാക്കി നോക്കട്ടെ തക്കാളി ചേർത്തെടുക്കണ്ട നമ്മളെ വീട്ടിൽ ഗസ്റ്റ് വരികയെന്ന് പിന്നെ പാർട്ടിക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ബീഫ് വരട്ടാന്ന് കേട്ടോ നിങ്ങളെന്തായാലും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് നമ്മളെ മലപ്പുറം സ്റ്റൈലുള്ള ബീഫ് വരട്ടാന്നിട്ടാ ഇനിയിപ്പം തന്നെ പച്ചക്കറി വേവിച്ചെടുക്കുന്നുണ്ട് വറവാക്കുന്നുണ്ട് സാധാരണ വറവാക്കുന്നില്ല അതേപോലെ തന്നെ അപ്പോൾ ഞാൻ കുറച്ച് കൂടുതൽ തന്നെ കടുക് പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കുമ്പളങ്ങ കറി വറവിടാനുണ്ടെന്നല്ലേ അപ്പം അതിലേക്ക് കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് ബാക്കിയുള്ളിലേക്ക് താ പച്ചക്കറിയെല്ലാം കട്ട് ചെയ്തത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ പച്ചമുളകും ഒക്കെ ചേർത്ത് കൊടുത്തിട്ട് അതൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് തേങ്ങയും ഒക്കെ ചേർത്ത് എടുക്കുന്നുണ്ട് കേട്ടോ ഇനിയിപ്പം അടുത്തത് ക്ലീനിങ്ങാണ് പച്ചക്കറി ഇവിടെ വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് ആ ഒരു ടൈം കൊണ്ട് ഇതാ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്തോണ്ടിട്ടാ ആ ഒരു ടൈം കൊണ്ട് കുറേ പാത്രങ്ങളൊക്കെ ഉണ്ടായിന് അപ്പം അതൊക്കെ ഒന്ന് കഴുകി കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് തുടച്ച് ക്ലീൻ ആക്കിയിട്ട് അല്ലിട്ട് ഇനിയിപ്പം അത് അടിച്ചു വാരിയിട്ട് ഇന്ന് തുടക്കാനില്ല അടിച്ചു വാരിയിട്ട് നമ്മൾ കിച്ചണിൽ എന്തായാലും വർക്ക് ചെയ്യുമ്പം എന്തെങ്കിലും പീസെല്ലാം തായെല്ലാം പോകുമല്ലോ അപ്പോൾ ഒന്ന് അടിച്ചു വാരിയിട്ട് ഒന്ന് ക്ലീൻ ആക്കിയിട്ട് വെക്കുന്നുണ്ട് അപ്പോൾ അതാ ഉച്ചക്കുള്ള ഫുഡെല്ലാം റെഡിയായി കിച്ചൻ്റെ ക്ലീനിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഒരു മനസ്സമാധാനമായിട്ടാ ഇനിയിപ്പോൾ അതാ ഹാളിലേക്ക് വന്നിട്ടുണ്ട് ആ പിന്നെ കുറേ ആൾക്കാർ ചോദിക്കലുണ്ട് കേട്ടോ ഉമ്മ തന്നെ നാട്ടിലേക്ക് പോയാന്ന് ഇല്ല കേട്ടാ നമ്മളെ വരി തന്നെ ഉണ്ട് പോയിട്ടില്ല ഹാളായാലും ഇന്ന് ക്ലീനാക്കാനൊന്നും ഇല്ല ഒന്ന് ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊന്ന് എല്ലാം ഒന്ന് സെറ്റാക്കിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സെറ്റാക്കിയിട്ട് വെക്കാൻ മാത്രമേ ഉള്ളൂ കേട്ടോ ഇനി പ്രത്യേകിച്ചിട്ട് വേറെ പണികളൊന്നുമില്ല വാഷ് ആക്കാനുണ്ട് അത് ഞാൻ വൈകുന്നേരം കേട്ടോ വാഷ് ആക്കൽ അതാ ഫ്രഷ് ആകുമ്പോൾ അല്ല ഫ്രഷ് ആവില്ല എല്ലാം കഴിഞ്ഞിട്ട് ഫാദറിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഫാദർ പറഞ്ഞ ജുമ എറിഞ്ഞിട്ട് ഞാൻ എത്തേല ഞാൻ വേറെ കുറച്ച് ദൂരം ഉള്ളത് നിങ്ങൾ ഫുഡ് കഴിച്ചോളിയും എന്നെ വെയ്റ്റ് ആക്കണ്ട ഞാൻ ലേറ്റാവും എത്താൻ കുറച്ച് ബിസി ഉണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ എന്താക്കാൻ വരൂലെന്ന് പറഞ്ഞില്ല ഇനിയിപ്പം നമ്മൾ മൂന്നാളും കൂടെ ഫുഡ് കഴിക്കല അപ്പോൾ കൂളിയെല്ലാം കഴിഞ്ഞ പാടെന്നും ഞാൻ മോയ്സ്ചറൈസർ ഇടയിലുണ്ട് കേട്ടോ നിസ്കാരം എല്ലാം കഴിഞ്ഞതിൻ്റെ ദിവസം കയ്യിലും കാലിലെല്ലാം എന്തെങ്കിലും മോയ്സ്ചറൈസർ ഇട്ടെടുക്കുക ഇങ്ങനെ പൊട്ടുന്നതിനും പിന്നെ എ സിയിലെല്ലാം കൂടുതലിരിക്കുന്നതല്ലേ അതുകൊണ്ട് തന്നെ നല്ല ഡ്രൈ ആവാനും ഒക്കെ സാധ്യത കൂടുതലാണ് അപ്പോൾ ഞങ്ങൾ നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാലേ അതെല്ലാം പോയി കെട്ടിട്ടോ നല്ലോണം വെള്ളം കുടിക്കുക മോയ്സ്ചറൈസർ അപ്ലൈ ആക്കുക അങ്ങനെ എല്ലാം ചെയ്യട്ടോ അതിനിപ്പം നമ്മൾ എല്ലാവരും കൂടെ ഫുഡ് അയക്കലാണ് ബീഫ് വരട്ടി ഞാൻ ആ വലിയ ചട്ടിയിലല്ലേ ഉണ്ടാക്കിയത് അപ്പം ആ ചട്ടിക്കില്ലേ നേരെയുള്ള മൂടിയില്ല അത് ലൂസായിട്ടുള്ളതാണ് അതിലേക്ക് വികുന്നേ ഇറച്ചിയിലേക്ക് വികുന്നുണ്ട് കേട്ടോ അപ്പം മൂടിയില്ലാത്തത് കൊണ്ട് ഞാൻ വേറൊരു ചട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പം ബീഫ് വരട്ടി വെച്ച ആ ഒരു ചട്ടി ഒന്ന് മാറ്റിയില്ലേ വലിയ ചട്ടി അപ്പം അതിൽ കുറച്ചും കൂടെ ഇങ്ങനെ മസാല ഇങ്ങനെ എന്താ പറയുക പിടിച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ അതിലേക്ക് ഞാൻ ഒരു കോരി ചോറിട്ട് കൊടുത്തിട്ടുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാ ചട്ടിയിലിങ്ങനെ ചോറ് ആ ഒരു മസാലയിൽ ചോറിട്ട് കഴിക്കാനായിട്ട് അപ്പോൾ ഒരു കോരി ചോറ് ഇട്ടിട്ടുണ്ട് എന്നിട്ട് നല്ലവണ്ണം കഴിച്ചിട്ട് ദ പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ചുവപ്പ് കളറ് റേസ് കാണുന്നത് ഞാനിതാ ഇത്ര തന്നെ ചോറ് കഴിക്കലേ ഉള്ളൂ കേട്ടോ ആ ഇപ്പം ചോറെല്ലാം കുറച്ചിട്ടുണ്ട് ഫുഡെല്ലാം കുറച്ചിട്ടുണ്ട് പിന്നെ നിങ്ങൾ കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ട് കേട്ടോ കമൻറ്റിൽ ഇത്താ നിങ്ങൾ വെയിറ്റ് കുറച്ച് കുറഞ്ഞതിനല്ലോ തടിയെല്ലാം കുറഞ്ഞല്ലോ ഇപ്പോൾ ഞാൻ കുറച്ച് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ ഇല്ലെങ്കിലും നിങ്ങൾ ഈ വീഡിയോസിൽ കാണുന്ന പോലെ തടിയൊന്നും ഇല്ല എൻ്റെ അടുത്ത് എന്നെ നേരിട്ട് എൻ്റെ ഫോളോവേഴ്സെല്ലാം എന്നെ കാണലുണ്ട് അപ്പോൾ അവർ പറയലുണ്ട് വീഡിയോസിൽ കാണുന്ന അത്ര തടിയൊന്നും ഇല്ല കേട്ടാന്നല്ലോ അപ്പോൾ ഒരു സമാധാനമാണെന്ന് കേട്ടോ അപ്പോൾ അത്രക്കൊന്നും തടിയൊന്നും നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട ഞാനൊരു എൻ്റെ ഷോൾഡറിൻ്റെ ആ ഒരു ഭാഗത്തിൽ കുറച്ച് വീതി ഇങ്ങനെ ഉണ്ട് കേട്ടോ അവിടെയാണ് കുറച്ച് തടി പോലെ തോന്നുന്നത് എൻ്റെ ഉമ്മാൻ്റെ അതേ ഷെയ്പ്പാണ് കേട്ടോ ഞാനുള്ളത് അപ്പം അതുകൊണ്ടാണ് കുറച്ച് ഇങ്ങനെ തടിയുള്ള പോലെ തോന്നുന്നത് കയ്യിൻ്റെ വണ്ണം കുറച്ച് കൂടുതലാണ് അപ്പം അത് കുറച്ച് എക്സസൈസെല്ലാം ചെയ്താൽ കുറയും വെച്ചാൽ അല്ല ഞാൻ ഇപ്പം കുറച്ച് കുറഞ്ഞിട്ടുണ്ട് എന്തായാലും നല്ലോണം കുറയ്ക്കാൻ ഇപ്പം അത്തു ഭയങ്കര അത്ര വലിയ ഇഷ്ടമൊന്നുമില്ല കേട്ടോ അതിനിപ്പം ആ ചോറെല്ലാം വെയിച്ച് കഴിഞ്ഞ് പിന്നെ കുറച്ചു നേരം ഇരുന്ന് സംസാരിച്ചിട്ടല്ലായി പിന്നെ ഞാൻ കുറച്ചുനേരം ജസ്റ്റ് ഒന്നിങ്ങനെ ഇടിട്ടുണ്ടായിരുന്നു കേട്ടോ ഉറങ്ങിയിട്ടില്ല ഫോണെല്ലാം നോക്കിയിട്ട് അങ്ങനെ കെടുന്നതാണ് അതിനിതാ കിച്ചണിലേക്ക് വന്നിട്ടുണ്ട് ഒരു ആറുമണിയെല്ലാം ആയിന് കേട്ടോ കിച്ചണിലേക്ക് വന്നപ്പം അത് പറഞ്ഞേ ഞാനിപ്പോൾ എത്തും എന്നുള്ളത് ചോറ് വെച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഏതായാലും ഞാൻ മുട്ടപ്പെപ്സിൻ്റെ ആ ഒരു ഷീറ്റ് ഫ്രിഡ്ജിലുണ്ടായിരുന്നു അപ്പോൾ അത് പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാക്കാമെന്ന് വിചാരിച്ച് അതിൻ്റെ മുന്നതാണ് ഞാൻ ഈ കോഫി കുടിക്കലുണ്ട് കേട്ടോ ആ കോഫി എന്ന് പറഞ്ഞാൽ പാലും മധുരം അങ്ങനെ ഒന്നും ഇല്ല ഇട്ടിട്ട് കുടിക്കലല്ല കുറച്ച് അര ടീസ്പൂണ് കോഫി പൗഡർ ഇട്ട് ഒരു ഗ്ലാസ്സിലേക്ക് ഇട്ട് കൊടുത്തിൻ്റെ ശേഷം അതിലേക്ക് തിളച്ച വെള്ളം ഒച്ചുകൊടുക്കുന്നുണ്ട് എന്നിട്ട് അങ്ങനെ കുടിക്കലാ കേട്ടോ മിക്സ് ആക്കിയിട്ട് അങ്ങനെ കുടിക്കലാം ആ പാല് മധുരം ഒന്നും കേട്ടോ അങ്ങനെ കുടിക്കലാം അതിങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ കുടിച്ചോണ്ടിട്ടാ ചൂടാറിയിട്ടാണ് ഞാൻ കൂടുതലും കുടിക്കലെ എനിക്ക് ചൂടോടെ കുടിക്കുന്ന മാത്രമേ വലിയ ഇഷ്ടമില്ല കേട്ടോ അതിന് ഇതാ മുട്ട പഫ്സിനുള്ള മസാല റെഡിയാക്കല അതിനായിട്ട് ഇതാ കുറച്ച് ഓയിൽ കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഉള്ളി ചെറിയ പീസാക്കിയിട്ട് അതായത് രണ്ടുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ ആ ചെറിയ ഉള്ളിയാണ് അത് ചെറിയ ചെറിയ ക്യൂബ്സ് ആക്കിയിട്ട് കട്ട് ചെയ്തിട്ട് അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് ഇതാ പച്ചമുളകും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു പച്ചമുളക് എരിവിനനുസരിച്ചിട്ട് ഇത് കുറച്ചുണ്ടാക്കുന്നൊള്ളും പിന്നെ മുട്ട പഫ്സല്ലേട്ടാണ് ഉണ്ടാക്കുന്നത് ഞാൻ ഉണ്ടല്ലേ അപ്പം ബീഫ് വെച്ചിട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ച് അപ്പം ബീഫ് ഇതാ ഒരു നാലഞ്ച് ഇറച്ചിൻ്റെ പീസ് എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ വേവിച്ച് വെച്ചില്ല വിരട്ടി വെച്ചില്ല അപ്പോൾ അധികം നാലഞ്ച് പീസ് എടുത്തിട്ടുണ്ട് അതൊന്ന് ക്രഷാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഏകദേ ഉള്ളി നല്ലോണം വാടണ്ട ജസ്റ്റ് ഒന്ന് വാടി കിട്ടിയാൽ അതിലേക്ക് താ കാൽ ടീസ്പൂൺ മുളക് പൊടി കാശ്മീർ മുളകപ്പൊടി ആട്ടോ പിന്നെ ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി പിന്നെ അതേപോലെ തന്നെ ഒരു പിഞ്ച് ഗരം മസാല പൗഡർ അതും കൂടെ ചേർത്ത് എടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ലവണ്ണം മിക്സാക്കിയിട്ട് തിളച്ച വെള്ളം കാൽ കപ്പ് ഉണ്ടായിരുന്നു കേട്ടോ ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ മതി അത് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ആ ഉള്ളി ഒന്ന് സോഫ്റ്റ് ആക്കിയിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ ഉള്ളിക്ക് ഒഴിച്ചെടുത്ത വെള്ളമില്ലേ അതൊന്ന് വറ്റിയിട്ട് വരണം അതിന് ശേഷം എന്നിട്ട് അതിലേക്ക് ക്രഷ് ആക്കി വെച്ചാൽ ഇറച്ചില്ലേ അത് ചേർത്ത് കൊടുക്കുന്നള്ളത് അപ്പോൾ ഉള്ളി നല്ല സോഫ്റ്റായിട്ട് വരും ആ ഒരു ടൈം കൊണ്ട് ഇതാ ഞാൻ പഫ്സിൻ്റെ ഷീറ്റ് പുറത്ത് വെച്ചിട്ടെന്ന് പറഞ്ഞില്ല അത് താ ഒരു അഞ്ചെണ്ണം എടുക്കുന്നുണ്ട് കേട്ടോ തണുപ്പെല്ലാം പോയിട്ടുണ്ട് ഫ്രീസറിലാണ് കേട്ടോ ഇത് വയ്ക്കൽ ഒരു അഞ്ചെണ്ണമാണ് അതിൽ നിന്ന് എടുക്കുന്നുള്ളത് അഞ്ചെണ്ണം മതി കേട്ടോ പിന്നെ നമ്മൾ മുട്ടയിട്ടുണ്ടാക്കുന്ന ആ ഒരു പഫ്സിൻ്റെ ടേസ്റ്റ് വേറെ തന്നെ അല്ല എന്തോ ഒരു ടേസ്റ്റാല് നാട്ടിൽ നിന്ന് ബേക്കറി എന്നെല്ലാം വാങ്ങുന്ന പക്ഷേ അതേ ടേസ്റ്റിൽ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ നോമ്പിന് ഏറ്റവും ഉണ്ടാക്കി ആ റെസിപ്പിയെല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഇപ്പം ഞാൻ മുട്ടായിട്ടല്ല ബീഫ് വെച്ചിട്ട് ചെയ്യുന്നത് ബീഫായാലും നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ബീഫിൻ്റെ മസാല വെച്ചിട്ട് ചെയ്യുന്നതെന്നുള്ളൂ അപ്പോൾ അതാ ഷീറ്റെല്ലാം സെറ്റാക്കിയിട്ടെല്ലാം വെച്ചിട്ടുണ്ട് കുറച്ച് മൈദപ്പൊടി എടുത്തിട്ട് കുറച്ച് വെള്ളത്തിൽ കലക്കിയിട്ട് ടൈറ്റാക്കിയിട്ട് കളിക്കിയിട്ട് അതൊന്ന് സൈഡൊന്ന് ഒട്ടിച്ചെടുക്കാനാട്ടോ അതും കൂടെ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഏകാ ഉള്ളീത്തെ വെള്ളമെല്ലാം വറ്റിയിട്ട് ഉള്ളി നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ചെറിയ തീയിലേട്ടാ വെച്ചിട്ടുണ്ടായിരുന്നത് ഇനിയിപ്പോൾ അതാ ബീഫ് ക്രഷ് ആക്കിയതല്ലേ അത് ഇതാ ഇതിലേക്ക് നല്ലോണം ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നല്ലവണ്ണം ഒന്ന് മിക്സ് ആക്കിയിട്ട് വെക്കുന്നുണ്ട് വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ മല്ലിയിലൊക്കെ ചേർത്ത് കൊടുക്കട്ടെ ഞാനിപ്പോൾ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല ആ ബീഫ് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ലാസ്റ്റ് ഇതിലേക്കില്ലേ ഒരു ഒന്നര ടേബിൾ സ്പൂണോ ഒരു ടേബിൾ സ്പൂണോ ടൊമാറ്റോ ഒക്കെ ചപ്പ് ചേർത്ത് കൊടുക്കട്ടെ അതും കൂടി ചേർത്തെടുത്താൽ ഒന്നും കൂടെ ആ ടേസ്റ്റാന്ന് കച്ചപ്പം കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലവണ്ണം ഒന്ന് ആക്കിയിട്ട് തീ ഓഫാക്കിയിട്ട് വെക്കുന്നുണ്ട് കേട്ടോ അപ്പം അതാ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട് ഇതാ പെഫ്സിൻ്റെ ഷീറ്റിലേക്ക് കുറച്ച് കുറച്ച് ഫില്ലിങ് ഇങ്ങനെ വെച്ചെടുക്കുന്നുണ്ട് ചൂടോട് കൂടി തന്നെയാണ് കേട്ടോ വെച്ചെടുക്കുന്നുള്ളത് പെട്ടെന്ന് തന്നെ ആക്കാമെന്ന് വിചാരിച്ച് ഏതായാലും ഇതാവുമ്പോൾ പത്തിരുപത്തഞ്ച് മിനിറ്റ് പിടിക്കല്ലോ അപ്പോൾ അതാ ഫില്ലിങ് വെച്ചെടുത്തിൻ്റെ ശേഷം ഇതുപോലെ ഒരു കോൺ പോലെ തന്നിട്ടാണ് ഇതുപോലെയെന്ന് ഞാൻ മടക്കുന്നുള്ളത് നമുക്ക് സാധാരണ മുട്ട പെപ്സ് ഉണ്ടാക്കുന്നില്ലേ ആ ഒരു രീതിയിലും മടക്കിയെടുക്കാം കേട്ടാ ഹാ ഞാനിപ്പോൾ അതാ ഇതുപോലെ ഈ ഒരു ഷേപ്പ് ആയിട്ടാണ് ആക്കുന്നുള്ളത് അപ്പോൾ അതാ അതിൻ്റെ ഒരു കവർ ഉണ്ടാവുമല്ലേ അപ്പോൾ അത് റിമൂവ് ആക്കുന്നുണ്ട് ഒരു ഫോർക്ക് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പ്രസ്സാക്കിയിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടാ അതൊന്ന് പ്രെസ്സായിട്ട് കിട്ടാനും വേണ്ടിയിട്ടാണ് എല്ലാ മസാല പുറത്ത് വരുമല്ലോ പിന്നെ കൂടുതൽ മസാല ഫില്ലാക്കേണ്ടട്ടാ ഹാ നമുക്ക് ഇതുപോലെ ഒന്ന് പ്രസ്സാക്കി കൊടുക്കാൻ എയർ എയർഫെറിലാണ് ഞാൻ ഉണ്ടാക്കുന്നുള്ളത് അപ്പോൾ താ ഞാനൊരു അഞ്ച് മിനിറ്റ് ഫ്രീറ്റ് ആക്കിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ജസ്റ്റ് ഒന്ന് ചൂടായിട്ടുണ്ട് എന്നിട്ട് ദാ ഞാൻ മുഴുവനായിട്ട് അതിലേക്ക് ഇങ്ങനെ വെച്ചുകൊടുക്കുന്നുണ്ട് ഓരോന്നോരോന്നായിട്ട് എന്നിട്ട് ദാ ഓയിലൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് സ്പ്രേ ബോട്ടിലാണ് അപ്പോൾ സാധാരണ സൺഫ്ലവർ ഓയിലാണ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട് എയർഫെയർ ഒന്ന് ഓൺ ആക്കിയിട്ട് നൂറ്റി അമ്പത് ഡിഗ്രിയിൽ ഞാൻ ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് വെച്ചുകൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഒന്ന് ഓപ്പൺ ആക്കിയിട്ട് ഒന്നും കൂടെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് അപ്പോൾ അ ബാക്കി വന്ന മുട്ട പഫ്സിൻ്റെ ഷീറ്റില്ലേ അത് നിങ്ങളെന്താ ചെയ്യലെന്ന് എൻ്റെ അടുത്ത് ചോദിക്കലുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ ക്ലിം റാപ്പ് ചെയ്തിട്ട് വെക്കട്ടോ എയർ കിടക്കാത്ത രീതിയിൽ എന്തെങ്കിലും കവർ ചെയ്തിട്ട് നല്ലോണം ടൈറ്റാക്കിയിട്ട് വെക്കുക അപ്പം ഒന്നാകലട്ടോ പിന്നെ ഫ്രീസറിൽ വെച്ചാൽ മതി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടൈമിൻ്റെ ഒരു അരമണിക്കൂർ മുന്നേ പുറത്ത് വെച്ചാൽ മതി അങ്ങനെ അപ്പോൾ അതവിടെ വെച്ചിട്ടുണ്ട് ഇനിയിപ്പം അതാ വാഷ് ആക്കാനുണ്ട് അപ്പോൾ ഞാൻ വേഗം വൈകുന്നേരം ഞാൻ വാഷ് അപ്പോൾ അതാ വാഷ് ആക്കാനിട്ട് എടുക്കുന്നുണ്ട് ഇതിൻ്റെ ഇടയിലെല്ലാം ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് കേട്ടോ എല്ലാം ഒന്നും ഷൂട്ടാക്കുന്ന ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ അതിന് അങ്ങോട്ടും ഇങ്ങോട്ടും ക്യാമറ കൊണ്ടെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പം അതുകൊണ്ട് കുറേ കാര്യങ്ങൾ അതിൻ്റെ ഇടയിലിങ്ങനെ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ അതാ ഞാൻ പറഞ്ഞത് ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഒന്നും കൂടെ ഒന്നെടുത്തിട്ട് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോഴേക്കും അതാ അപ്പം അത് എത്തിയിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലേ പുറത്ത് പോയിട്ടുണ്ട് എന്നു അപ്പോൾ അതാ കുറേ പച്ചക്കറിയും ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ എവിടെ പോയി എന്നറിയില്ല മാർക്കറ്റിൽ നിന്ന് കൊണ്ടുവന്നതെന്ന് പറഞ്ഞ് കുറച്ച് തോന്നുന്ന സാധനങ്ങളെല്ലാം കൊണ്ടുവന്നിട്ടുണ്ട് ഫുൾ പച്ചക്കറിയാന്നിട്ടാണ് ഇനിയിപ്പം അതെല്ലാം എടുത്ത് വയ്ക്കാനുണ്ട് അതിൻ്റെ മുന്നേറ്റും അപ്പം അത് നല്ലവണ്ണം വേഷു പറഞ്ഞ് പുറത്തുനിന്ന് ഫുഡൊന്നും കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് ഇവിടെ ബീഫെല്ലാം വാങ്ങി തന്നിട്ട് പോയതല്ലേ അപ്പം ബീഫ് വരട്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടാ ഇങ്ങനെ മോര് കറിയെല്ലാം കൂട്ടി കഴിക്കാൻ അപ്പം എന്നു പറഞ്ഞിട്ടുണ്ടായി അവിടെ വന്നിട്ട് തന്നെ ഫുഡ് കേൾക്കൊള്ളൂ എന്ന് വന്ന പാടന്നെ പിന്നെ മരി ബാങ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ അടുത്ത് നിസ്കരിച്ചിട്ട് ഫുഡ് കഴിക്കാന്ന് നീ വിളമ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടായി അങ്ങനെ ഞാൻ വേഗം ടേബിളിൽ ഫുഡെല്ലാം വിളമ്പിക്കൊടുത്ത് അപ്പം പിന്നെ കറി ചൂടാക്കേണ്ട ആവശ്യമില്ല ചോറ് പിന്നെ അല്ലേ ബീഫ് കുറച്ച് നെയ്യും ഇതെല്ലാം ഉണ്ടായതുകൊണ്ട് അത് ചൂട് ചൂടോ അല്ല ചൂടാറിക്കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ അത് ഞാൻ ചൂടാക്കി കൊടുത്ത് എന്നിട്ട് പിന്നെ എൻ്റെ നിസ്കാരം കാര്യങ്ങളെല്ലാം കഴിഞ്ഞപ്പോഴത്തേന് അതാ മുട്ട പെഫ്സ് റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഒരു ബീഫിൻ്റെ ഞാൻ ബീഫിൽ കഴിച്ചിട്ടില്ലേന് ഞാൻ മുട്ടയിൽ തന്നെ കഴിച്ചിട്ടുള്ളേനെ അപ്പം ബീഫിൻ്റെ പെഫ്സ് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ നിങ്ങളെന്തായാലും ഇതുപോലെ ബീഫെല്ലാം ഉണ്ടാക്കുന്ന അന്ന് ഇതുപോലെ ഒന്ന് പഫ്സിൻ്റെ ഷീറ്റൊക്കെ കയ്യിലുണ്ട് എന്നുണ്ടെങ്കിൽ ഇതേപോലെ ഉണ്ടാക്കി നോക്കിയിട്ടാ ചിക്കനിലും ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ചെമ്മീനിലും ഒക്കെ ഉണ്ടാക്കാൻ തോന്നിട്ടാ നല്ല അടിപൊളിയായിരിക്കും എന്തായാലും ഉണ്ടാക്കി നോക്കിയിട്ട് ഫെഡ് ബൈക്ക് അറിയിക്കാട്ടാ ഇനിദാഹരണം പറഞ്ഞില്ല കുറേ പച്ചക്കറിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടെനി അനിയിപ്പം എൻ്റെ മരുന്ന നിസ്കാരം കഴിഞ്ഞ് പിന്നെ പബ്സും ചായ അടിച്ചിട്ടില്ല ഞാൻ ഈ കോഫി കുടിച്ചല്ലേ അപ്പം പെഫ്സ് കഴിച്ചിട്ടുണ്ട് ഇനിയിപ്പം രാത്രി ഒന്നും കഴിക്കില്ല കേട്ടോ ഇനി ഫുഡൊന്നും ഇല്ല ഇനി വെള്ളം മാത്രം കഴിക്കുള്ളൂ ഇനി വിഷണ മാത്രം എന്തെങ്കിലും ഫ്രൂട്ട്സ് എന്തെങ്കിലും എടുത്തു നിന്നും അത്ര തന്നെ അപ്പോൾ ഇതാ കുറേ പച്ചക്കറിയും കാര്യങ്ങളൊക്കെ കൊടുന്ന് അപ്പം അതിൻ്റേതായ സ്ഥലത്തേക്ക് എല്ലാം ഒന്ന് റെഡിയാക്കിയിട്ട് സെറ്റാക്കിയിട്ടെല്ലാം വെക്കലാണ് പിന്നെ നിങ്ങൾ ചോദിക്കലില്ല മല്ലിയില ഇങ്ങനെ കേടു വരാതിരിക്കാൻ എങ്ങനെ വെക്കലിത്താന്നെല്ലാം ഞാൻ ഇതാ ഇങ്ങനെ കേട്ടോ ഇങ്ങനെ കൊണ്ടുവന്നാൽ അതിൻ്റെ ആ ഒരു വേര് വരുന്ന സ്ഥലമില്ല അതിങ്ങനെ കട്ടാക്കിയിട്ട് വെക്കലാന്ന് അതായത് പോലെ ഒരു ബോക്സിലാക്കിയിട്ട് വെക്കലാണ് കേട്ടോ ഒരു ഒരു ഇട്ടിട്ട് വെക്കുക ടിഷ്യൂ ആദ്യം വെക്കുക എന്നിട്ട് ഇങ്ങനെ കട്ടാക്കിയിട്ട് ഇങ്ങനെ കുറച്ച് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഒരു ടിഷ്യു വെക്കട്ടെ ആ പച്ചമുളകും ഞാൻ അങ്ങനെ തന്നെ അതിൻ്റെ ആ ഒരു നട്ട് കളഞ്ഞിട്ട് ആദ്യം ടിഷ്യടും എന്നിട്ട് പച്ചമുളകിൻ്റെ ആ നട്ട് കളഞ്ഞിട്ട് പച്ചമുളകും മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ട് പിന്നെ ഒരു ടിഷ്യു വയ്ക്കലാം അതുപോലെ തന്നെ മല്ലിയിലും വെക്കലാം എന്നിട്ടാ അപ്പോൾ ഞാൻ കുറച്ച് എൻ്റെ അടുത്ത് ബാക്കിയുള്ളതുണ്ട് അത് മുകളിൽ വെച്ചിട്ട് ഇപ്പോൾ കൊണ്ടുവന്നത് തായയ്ക്ക് വെച്ചിട്ടുണ്ട് അപ്പോൾ മല്ലിയിലും ഞാൻ അങ്ങനെ തന്നെ കേട്ടാ ചെയ്തത് അപ്പോൾ ഇതുപോലെയൊന്ന് ഞാൻ വെക്കൽ അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനിതാ എൻ്റെ ചെടികൾക്ക് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടില്ല കേട്ടോ എൻ്റെ ചെടികൾ അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല കുറച്ച് കുറച്ചുണ്ട് കേട്ടാ ഉണ്ടായി വരുന്നുള്ളൂ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ സെറ്റാക്കിയിട്ടെല്ലാം എടുക്കുന്നുണ്ട് മനസ്സിലാ ചെറിയൊരു സെറ്റപ്പ് എല്ലാം ആക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പം താ ഞാൻ വെള്ളം ഒഴിച്ച് ഇനി അപ്പം അതൊക്കെ ഒന്ന് വെള്ളം ഒഴിച്ചിട്ടെല്ലാം കൊടുക്കല ഇതെല്ലാം എനിക്ക് ഓടുന്നതോ കിട്ടുന്നത് ഞാനിങ്ങനെ പീസ് കൊണ്ടുവരുന്നതാന്ന് കേട്ടോ അപ്പം അതൊക്കെ ഒന്ന് കുഴിച്ചിട്ടിട്ട് ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട് മാത്രം ഇവിടെ ഭയങ്കര ചൂടാന്ന് പുറത്ത് ബാൽക്കണിയിലല്ലേ വെച്ചിട്ടുള്ളത് അപ്പം ബാൽക്കണിയിൽ വെച്ച് കഴിഞ്ഞാൽ ചിലതെല്ലാം ഇങ്ങനെ ഉണങ്ങി പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇടക്കാർക്ക് ഇങ്ങനെ വെള്ളം ഒഴിച്ചുകൊടുത്തോണ്ടിരിക്കണം അപ്പോൾ ഇതാ രാത്രി കുറച്ച് വെള്ളമെല്ലാം ഒഴിച്ചു കൊടുത്തിട്ട് അവിടെയൊക്കെ ഒന്ന് ക്ലീനാക്കിയിട്ട് എല്ലാം എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ ഇന്നത്തെ വീഡിയോ എന്നുശാള്ള നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടമായി എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടാ ഇനി അടിപൊളി വീഡിയോസൊക്കെ ആയിട്ട് വരാം അതുവരേക്കും ഓക്കേ ബൈ താങ്ക്